السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله، من فضل ورحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني فرد بطسواله مرقل إن وره نغل لهم نغل رسنه لهم إمهت آيا پرشي لمعيني يا صلاة مجلس البرد بايار صلاة كادام برد جارتنغ صلاة غلرتكم അഹ്ല സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാധാതുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അമ്മോതായ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന ശറഫുൽ അലമാ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി പഴശ്ശി ഉസ്താദിന്റെ പിതാവ് ഉൾപ്പെടെ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു പ്രഭാഷണത്തിന് സമയമല്ല, ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിന്റെ വളരെ സാരസമ്പൂർണമായ സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. ധാരാളം നിങ്ങളുടെ സ്നേഹികൾ മുഹമ്മദ് അലി ഉസ്താദ് അടക്കം ധാരാളം നിങ്ങളുടെ സ്നേഹികൾ കടവത്തൂർ ഹാജി ഉൾപ്പെടെ ധാരാളം നിങ്ങളുടെ സ്നേഹികൾ അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധ മുഹറം മാസത്തിലെ നമ്മുടെ ഇവിടെ നടന്നു വരുന്ന സാധാരണ സ്വലാത്ത് മജ്‌ലിസിലാണ് നാം ഉള്ളത്. സ്വലാത്തിന്റെ സദസ്സുകൾ പ്രശ്ന പരിഹാരങ്ങളുടെ മജ്‌ലിസുകളാണ്.
നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്റെ സദസ്സുകളാണ്. ഈമാനുള്ള ആളുകൾക്ക് അതിൽ ഒട്ടും ഒട്ടും ഒരു സംശയവും ഇല്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ കൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം ബോധ്യപ്പെടുത്തിയതാണ്. ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 2 മാസത്തിലൊരിക്കൽ നമ്മുടെ ഇവിടെ മുഅനിയ എന്ന് പറയുന്ന ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ കീഴിൽ 2 മാസത്തിലൊരിക്കൽ ഒരു സ്വലാത്ത് ഇവിടെ നടക്കണം, അതിന് വരണം എന്ന് പറയുകയും മറ്റൊരു സ്ഥലത്തും വായാറും എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തുമല്ലാത്ത മറ്റൊരു സ്ഥലത്തും അങ്ങനെ ഏറ്റെടുത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് അഥവാ സമയമില്ലാത്തത് കൊണ്ട് ഏൽക്കാത്തത് കൊണ്ടും അങ്ങനെ ഏറ്റെടുത്ത സദസ്സ് തന്നെ ഉസ്താദുമാര് പറഞ്ഞ സദസ്സുകൾ തന്നെ പോവാൻ കഴിയാതെ പിന്നെ അവരോട് എത്തിപ്പെടാനുള്ള വിഷമം പറഞ്ഞപ്പോൾ അങ്ങനെ അറിയിക്കുകയും എന്താ അല്ലാഹു അഅലം റസൂലുഹു ഇവിടെ ഏതായാലും അങ്ങനെ ഒരു മുടക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ആയുസ്കാലം സൗകര്യപ്പെടുന്ന സമയത്തെല്ലാം വരണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം കൽബിലുണ്ട്. ഏതായിരുന്നാലും ഈ പരിശുദ്ധ മുഹറം മാസത്തിലെ ഈ മഹനീയ സദസ്സിൽ നമ്മുടെ ഈ സംഗമം ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞ ഒരു ഹദീസ് കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന ഇല്ലാ മൻ അബ قيل ومن ابى يا رسول الله صلى الله عليه وسلم قال من اطاعني دخل الجنه ومن عصاني فقد ابى എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂന الجنه തുടർന്ന് അവിടെ നിന്ന് പറയുന്നു ഇല്ലാ മൻ അബ വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. അപ്പോൾ മഹാന്മാരായ അസ്ഹാബ് ചോദിക്കുകയാണ്, അസ്ഹാബ് അന്വേഷിക്കുകയാണ്, ഫഖൈല മൻ അബ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് തങ്ങളെ സമുദായത്തിൽ വലങ്ങിയ കക്ഷികൾ ആരാണ്? അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഖാൽ മൻ അതഅനി ദഖല الجنة ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിൽ കടക്കും. അതിനെതിരെ ആര് നിൽക്കുന്നോ ഫഖദ് അബാ വമൻ അസ്വാനി ഫഖദ് അബാ ആര് അതിനെതിരെ നിൽക്കുന്നോ അവര് വലങ്ങിയ കക്ഷികളാണ്, അവര് സ്വർഗത്തിലേക്കില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം എന്താണ്? അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധ മതമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ട പവിത്ര മതമെന്ന ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം ആ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കലാണ്, ഇഅ്തിഖാദ് ശരിപ്പെടുത്തലാണ്, അഖീദ ശരിപ്പെടുത്തലാണ് ഒന്നാമത്തെ വിഷയം. അതോടുകൂടി ജീവിതത്തിൽ കള്ളം പറയാതെ, അയബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണ്, അത് അല്ലാഹു നൽകിയ വലിയ സ്വീകാര്യതയാണ്.
ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ സ്ഥാനം എന്താണ്? അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അവർ. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇമാമുന ശാഫിഈ റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ സമ്പാദിച്ച മഹാന്മാർ, അവരെ ബഹുമാനം ഉലമാ ഉമ്മതീക അംബിയാഇ ബനീ ഇസ്രായീൽ. ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന്. ആ മഹാന്മാരായ പണ്ഡിതന്മാരെ ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട. നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയാണ്, ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയാണ്. ഈമാൻ നഷ്ടപ്പെട്ട് ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ അത് കാരണമാണ്. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആലിമീ പറയണ്ട. വലിയ വലിയ മുത്തഖീങ്ങളായ മഹത്തുക്കൾ, അഇമ്മത്ത്, അവര് വലിയ ഘനപ്പെട്ട ഉപദേശം നൽകുകയാണ് ഈമാനോട് മരിക്കാൻ, തഖ്വക്ക് പവർ കിട്ടാൻ, ഈമാന് പവർ കിട്ടാൻ, സ്വർഗം ലഭിക്കാൻ. അവര് നല്ല വിലപ്പെട്ട ഉപദേശം എന്താണ്? ലാ തഅത്തബന്ന ഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫൂ. ലാ തഅത്തബന്ന ഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട. ഫളൻ, പ്രത്യേകിച്ച് അനിൽ ഉലമാ, ഉലമാഇനെ കുറവാക്കണ്ട. കാരണം ഫീ ലഹ്മിഹിം ദുഅഫൂ, അവരെ ലഹ്മിൽ ദുഅഫുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. ഒരാള് അറിയാതെ വിഷം ഉള്ളിലെത്തി, വിഷാണെന്നറിയാതെ ഒരാളെ വയറ്റിൽ വിഷെത്തിയാലും ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഇതുപോലെ ആലിമീങ്ങളെ നമ്മുടെ മറ്റ് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, മറ്റ് വിരോധങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അസൂയപ്പെട്ടുകൊണ്ട് ഉലമാഇന്റെ സ്ഥാനത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തോ വിരോധത്തിന്റെ പേരിൽ ആലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തിയാൽ, അവരെ കുറവാക്കി പറഞ്ഞാൽ, ഈമാൻ നിന്നിൽ നിന്ന് മാറിപ്പോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും, ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഒരാളെയും ആക്ഷേപിക്കണ്ട, പ്രത്യേകിച്ച് ഉലമാഇനെ പറയണ്ട. നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടണ്ട. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വഴിമാറി തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റിയാൽ അവരുടെ സ്ഥാനം എന്താണ്? وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. അല്ലാഹു റസൂലിനെ വഴിപ്പെട്ട ആളുകളെ സ്ഥാനം എന്താണ്? അവർ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്. അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ കൂടെ സ്വർഗം കിട്ടണമെങ്കിൽ അല്ലാഹുവിനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടണം. ആ വഴിപ്പെടൽ എങ്ങനെയാണ്?
ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ തൃപ്തിയിൽ അവിടുന്ന് കൽപ്പിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, തഖ്വയിൽ ജീവിക്കുക. ഇബ്തിദാലു വവാ മരില്ല വജിദ്നാബു നവാഹിഹി, അല്ലാഹ് കൽപ്പിച്ചത് എടുക്കുക, വേണ്ടെന്ന് പറഞ്ഞത് മാറ്റിവെക്കുക. അങ്ങനെ തങ്ങൾക്ക് വഴിപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ കടക്കുന്നു. അതല്ലാത്ത നിലക്കായി പോയി ജീവിതമെങ്കിൽ അവരാണ് വമൻ അസ്വാനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിച്ചു അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. അങ്ങനെ നമ്മുടെ തഖ്വക്കും ഈമാനും വറഅനും ഒക്കെ പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മജ്ലിസാണ് സ്വലാത്തിന്റെ സദസ്സ്. ഈ മഹത്തായ സദസ്സ് ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ധാരാളം ആളുകൾ ഇന്ന് തന്നെ ഇവിടെ വന്നപ്പോൾ കൊടകിൽ നിന്ന് നമ്മുടെ തങ്ങൾ പറഞ്ഞയച്ച ഒരു ക്യാൻസർ പിടിപെട്ട ഒരു കുട്ടി ആംബുലൻസിൽ നേരത്തെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഒരു ആംബുലൻസിലൊരു ഉമ്മ. അങ്ങനെ ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ഇവിടെ കൂടിയ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഒക്ടോബർ 7-ാം തീയതി തിങ്കളാഴ്ചയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഒക്ടോബർ 18-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളൊക്കെ വരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലേക്കും ഇവിടെ നടന്നു വരുന്ന മുഅനിയ സ്ഥാപനത്തിലേക്കും ഒക്കെ എല്ലാ വിശ്വാസി ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഒക്കെ എല്ലാ നിലക്കുള്ള സഹകരണവും സഹായവും ഒക്കെ ഈ സ്ഥാപനത്തോടും ഈ മജ്ലിസിനോടും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ മജ്ലിസുകളൊക്കെ നീ കബൂലാക്കി ഇസ്സത്തിലാക്കി തരണം റഹ്മാനെ, കബൂലാക്കി തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ റോട്ടിലുള്ള അലക്ക് ഇങ്ങോട്ട് കടന്നു വരാം, കാരണം വിത്ത് അകത്തും തൊലി പുറത്തുമില്ല. എല്ലാരും ഇങ്ങോട്ട് കയറി വരും. അല്ലാഹു കബൂലാക്കട്ടെ. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 الا الله لا اله 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 الا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.
അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ്. വളരെ ബഹുമാനമുള്ള മുഹറമാസം, എത്രയോ അമ്പിയാക്കൾക്ക് കടുകടുത്ത പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് അല്ലാഹു നൽകുകയും അവർക്ക് വലിയ ഇസ്സത്തും കബൂലും നൽകുകയും രോഗങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നൽകി വലിയ ആഫിയത്ത് നൽകുകയും ചെയ്ത പരിശുദ്ധമായ മുഹറം മാസം. ഈ മാസത്തിലാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ഇവിടെ നടത്തി വരുന്ന സ്വലാത്ത് ഈ മുഹറം മാസത്തിൽ നമുക്ക് കിട്ടി എന്നത് നമുക്കുള്ള വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും പ്രയാസങ്ങളും അങ്ങനെ ദുനിയാവിൻ്റെ അഹ്റത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളവരാണ് നമുക്ക്. നല്ല നെയ്യത്തോടെ നമ്മുടെ ഈ മജ്ലിസിൽ ദുആയിൽ നാം പങ്കെടുക്കുക. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. ഇപ്പൊ ക്യാൻസർ വ്യാപകം. ഞാനിപ്പോ ഇന്നലും മിന്നാന്നല്ല നാട്ടിൽ തിങ്കൾ ചൊവ്വ ദിവസം നാട്ടിൽ ഉണ്ടാകുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വരുന്ന ആളുകൾ അധികവും ചെറിയ ചെറിയ കുട്ടികൾ, മൂന്നും നാലും മാസം പ്രായമുള്ള, ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വയറ്റിലും കുടലിലും ക്യാൻസർ, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാർ, അങ്ങനെ തുടങ്ങി വലിയ വലിയ പ്രയാസങ്ങളെ കൊണ്ട് പ്രായപരിധി വ്യത്യാസമില്ലാതെ ക്യാൻസർ പിടിപെട്ട് ജനങ്ങൾ വിഷമിച്ചു വരും. അള്ളാഹു എല്ലാവർക്കും ആജിലായ ശിഫ നൽകട്ടെ. ഈ മാസത്തിന്റെ മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് അള്ളാഹു ശിഫ നൽകി തരട്ടെ. അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മിലും ബന്ധപ്പെട്ട അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫീ നഅമഹു വൈകാഫീ മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലി ജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിഐദീനാ قلت حيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا فرشبت محرم لبفتر مجلس نند صالحين الوصيل ياك نند لك ويرتي كهيغل خائباك قبولك رحمن ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتك نا الله ايمانك ترنا الله തഖ്‌വയേറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസുമായി ഇവിടെ നടന്നു വരുന്ന സ്ഥാപനവുമായി ബായാറു സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ.
റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശുഭ നൽകണം റഹ്മാന് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സലാമത്ത് നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിവരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് തങ്ങളെ കൊണ്ടേറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അപസ്മാരം പിടിച്ച് സുഖപ്പെടുത്തണം റഹ്മാന് സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ് സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട് മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ അലർജി സുഖപ്പെടുത്തണം അല്ലാ ആസ്മ സുഖപ്പെടുത്തണം അല്ലാ ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ നാവിലും കവിളിലും വായിലൊക്കെ വെള്ളക്കളറ് വന്ന് മുറിവ് വന്ന് പുണ്ണിന്റെ അസുഖം പറഞ്ഞ് വയറ്റിൽ പുണ്ണിന്റെ അസുഖം പറഞ്ഞ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ നീ ശിഫ നൽകണം റഹ്മാന് പൈൽസിന്റെ അർസസിന്റെ രോഗം അസ്ഥി തേമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ പൂർണമായ സുഖം നൽകണം അല്ലാഹ് കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നടക്കാനും നിസ്കരിക്കാനും സങ്കടമറിയിച്ച ആളുകളുണ്ട് ആ നിലക്ക് മടമ്പ് വേദന കൈകാൽ കടച്ചിലൂരവേദന പുറം വേദന അടക്കം ബിമദ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ HIV സുഖപ്പെടുത്തണം അല്ലാ തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിലൊന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും
മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പരിശുദ്ധ മുഹറമിലെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി റബ്ബാകുന്ന നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഓക്സിജനിലടക്കം കഴിയുന്നവരുണ്ട്. നീ ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും പറക്കത്തെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മുഹറമിലെ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാന്. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിരിയങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനിങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരിങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിച്ച് ശരിപ്പെടാതെ മാനസികമായി പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ, ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന സ്ഥാപനം ഉൾപ്പെടെ എല്ലാം വളരെ പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം റഹ്മാൻ. അതിനുള്ള വഴി നീ തുറന്നു തരണം റഹ്മാൻ. അർഹമുറഹിമായ അല്ലാഹ് ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും, പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, കഫീലിന്റെ പ്രശ്നം, ബൽദിയന്റെ വിഷമം, ജോലിസ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് കഅന്നശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ആലമീനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഒരുപാട് തവണ തങ്ങളെ കാണാനും സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം മഹല സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പവിത്ര മുഹറമിലെ മഹനീയ മജ്ലിസ് കബൂലാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അഖാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.